വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കെസിവൈഎം ചാറ്റ് ഷോ ആയ വണ്ണമംഗസിലേക്ക് ഏവർക്കും സ്വാഗതം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കൃഷി ചെയ്യുന്ന ഏറ്റവും മികച്ച സ്വകാര്യ സ്ഥാപനത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച കൂനമ്മാവ് ചാവറ വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 350 വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന് ഫലമായി ലഭിച്ച ഈ അവാർഡിനെ പറ്റി സംസാരിക്കുന്നതിനായി ഈ അഗ്രികൾച്ചറൽ പ്രൊജക്ടിന് വേണ്ടി നേതൃത്വം കൊടുത്ത സിസ്റ്റർ ജയ സി എം സി ആണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. വെൽക്കം സിസ്റ്റർ ജയ. താങ്ക് യു. നേരത്തെ കാടായിരുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ, അവിടെ മരങ്ങൾ വെട്ടി അവിടെ കൃഷി ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പുരസ്കാരത്തിന് അർഹമാകുമെന്ന് സിസ്റ്റർ എപ്പോഴെങ്കിലും കരുതിയിരുന്നു? തീർച്ചയായിട്ടും ഇല്ല, കാരണം അത് മൊത്തം കാടായിരുന്നു. നമ്മളത് വെട്ടിത്തളിച്ച് കുട്ടികൾക്ക് ഒന്ന് അവിടേക്ക് നടക്കാൻ പാകത്തിനൊന്ന് ആക്കണം എന്നേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴാണ് കൃഷി വകുപ്പ് നമ്മളായിട്ട് ചേർന്ന് ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാം, പ്രാർത്ഥനാ ഫൗണ്ടേഷനായിട്ട് ഫണ്ടിറക്കാം എന്നൊക്കെ നമുക്കിവിടെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത്രയൊരു റിസ്ക് എടുത്തത്. ഈ സ്ഥാപനം ആരംഭിച്ചു 2005 ജൂലൈ 16. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ കുട്ടികളെ സ്കൂളില്, ചാവറ സ്പെഷ്യൽ സ്കൂളില് നമുക്കറിയാലോ ഇന്റലക്ച്വലി ഡിസബിൾ ആയിട്ടുള്ള കുട്ടികളാണ് നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു പ്രായം കഴിഞ്ഞു വരുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ വലിയൊരു ആശങ്കയാണ് ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യും ഇനിയുള്ള കാലം. കുട്ടികൾ പ്രായം വരുമ്പോൾ അതിനൊപ്പം മാതാപിതാക്കളെ വയസ്സായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇവരെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യും, അവരൊരു സ്വന്തം കാലിൽ നിർത്താൻ? അപ്പോഴാണ് നമ്മൾ തൊഴിൽ പരിശീലനത്തെ കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെയാണ് 2005 നമ്മൾ തൊഴിൽ പരിശീലനം ആരംഭിച്ചത്. അപ്പൊ അവരെ ഒരു മൈൽഡ് കാറ്റഗറി അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിലുള്ള കുട്ടികളെ നമുക്കൊരു തൊഴിലിലേക്ക് എത്തിക്കാൻ പറ്റും നമ്മളുടെ പരിശ്രമം കൊണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയൊരു ആവശ്യം മാതാപിതാക്കളിൽ നിന്നും കൂടുതൽ ഉണ്ടായപ്പോൾ നമ്മൾ അതിന് തുടക്കിടാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അത് തുടങ്ങിയത്. കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകുമല്ലോ, അപ്പൊ അവര് എന്തൊക്കെയാണ് നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്? തുടക്കത്തിൽ വരുമ്പോ അവര് കൂടുതൽ പറയുന്നത് അക്ഷരങ്ങൾ പഠിപ്പിക്കണം, കുട്ടികളെ ശരിക്കും നോർമൽ കുട്ടികളുടെ പോലെ ആക്കണം. ഒരിക്കലും ഒരു ഏതൊരു പാരന്റ് ആയാലും തന്നെ കുട്ടി ഒരു ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആണെന്ന് അംഗീകരിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളെ ക്ലാസ്സിലെ കൗൺസിലിങ്ങിലൂടെയും അവരെ പറഞ്ഞ് ഇതിങ്ങനെ ഒരു അവസ്ഥയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവരിങ്ങനെ ഒരു പഠനത്തിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നമ്മൾ നോർമൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെയുള്ള രീതികളല്ല. ഇവളുടെ പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ, വൊക്കേഷണൽ അങ്ങനെ ഒരു കാറ്റഗറിയിലാണ്. അപ്പൊ ആദ്യം നമ്മൾ അവരെ സെൽഫ് സ്കിൽസ് അതൊക്കെയാണ് പഠിപ്പിക്കാൻ നോക്കുക. അവരെ ഡെയിലി ലിവിങ്ങിൽ എങ്ങനെ ആകണം എന്നുള്ളതാണ് പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു തൊഴിലിലേക്ക് നമ്മൾ കടത്തുള്ളൂ. പിള്ളേരുടെ ആവേശമൊക്കെ എങ്ങനെയാ? ഭയങ്കര പിന്നെ അവര് ജോലി എന്ന് പറയുമ്പോ അത്രനാൾ പുസ്തകത്തിൽ എഴുതുക എന്നതിൽ കൂടുതല് അവർക്ക് ഇഷ്ടം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. പിന്നെ കലകളിലൂടെയും കായികമായ അധ്വാനത്തിലൂടെയൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. കാരണം പലർക്കും ഇന്റലക്ച്വലി ഡിസബിളിനോടൊപ്പം ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം നമ്മൾ വളർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള കായികമായ അധ്വാനങ്ങളും കൂടി വന്നാലേ സാധിക്കുള്ളൂ. ഈ ഒരു അഗ്രികൾച്ചറൽ പ്രൊജക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, നല്ല അധ്വാനം വേണ്ടുന്ന കാര്യം തന്നെ. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു? എന്നും നമ്മളൊക്കെ എറണാകുളത്ത് ജനിച്ചു വളർന്നവരെ ആയതുകൊണ്ട് അധികം സ്ഥലമില്ല, കർഷക പരിപാടികൾ അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷെ എങ്കിലും ഇത്രയും പറമ്പ് കാണുമ്പോൾ വെറുതെ തരിശായിട്ട് ഇട്ട് പോകണ്ടെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ കാട് കയറി കിടക്കുമ്പോൾ കുട്ടികളുടെ ഒരു സംരക്ഷണം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പാമ്പും പഴുതാരയും അങ്ങനെയൊക്കെ വന്നാൽ തന്നെ കുട്ടികൾ വളരെ ഷോക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും നമ്മൾ ഏറ്റെടുക്കട്ടെ. അങ്ങനെയാണ് അത് വെട്ടിത്തളിച്ച് നമ്മളൊരു കൃഷിയിലേക്ക് വരാൻ. നമുക്ക് നല്ലൊരു പിന്തുണ ഉണ്ടായിരുന്നു, പ്രാർത്ഥനാ ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നല്ലൊരു പിന്തുണ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ അത്രയൊക്കെ ചെയ്തത്. അപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു ഈ പ്രൊജക്ട് ചെയ്യുന്നതിന്? കാലങ്ങള് ഇങ്ങനെ തരിശായി കിടന്നത് കൊണ്ട് തന്നെ വളമുണ്ടായിരുന്നില്ലേ, ആദ്യം തന്നെ അത് വെട്ടിത്തെളിച്ച് അതിനകത്ത്
നമ്മള് കുമ്മായിട്ട് പിന്നെ വളം ഇറക്കി അങ്ങനെ ഒത്തിരി ചെയ്യേണ്ടി വന്നു. കാരണം തരിശു ഭൂമിയാകുമ്പോ നമുക്കറിയാലോ, ഒന്നും അതിനകത്ത് പിന്നെ വളർത്തിയാല് ഒന്നും ഉണ്ടാവില്ല. നല്ലോണം വളം കൊടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു മഴ വന്നാൽ അപ്പൊ പുല്ലാകെ നിറയും. കാടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാട് പിടിക്കുമായിരുന്നു. അതൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ മാതാപിതാക്കളും കുട്ടികളും സ്റ്റാഫും എല്ലാരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരു വിജയമാണ് കണ്ടത്. ഈ അവാർഡിനെ പറ്റി എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? ചെയ്യുന്നതിന് മുന്നേ തന്നെ അറിയാമായിരുന്നു ഇല്ല? നമ്മളോട് സാറ് പറഞ്ഞായിരുന്നു, സിസ്റ്റർ ഇത്രം സ്ഥലത്ത് നമ്മൾ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു അവാർഡിന് അപേക്ഷ വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് തന്നെ നമുക്ക് നിർദ്ദേശം തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മള് പച്ചക്കറികൾ നടുന്നതോടൊപ്പം കാർഷിക വിളകൾ വേണം, മില്ലറ്റ്സ് വേണം. അങ്ങനെ അവര് അതിന്റെ നിർദ്ദേശങ്ങൾ തന്നു അതനുസരിച്ച്. പിന്നെ അത് മാത്രം പോരാ, നമുക്ക് വളത്തിനുള്ള സാധ്യതകൾ ഉണ്ടോ, പശു ഉണ്ടോ, പിന്നെ ആടുണ്ടോ, മറ്റു കൃഷി വളർത്ത് മൃഗങ്ങളുണ്ടോ എല്ലാം അവരന്വേഷിച്ചായിരുന്നു. അവര് പിന്നീട് അപേക്ഷ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആദ്യം കിട്ടിയായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു നമ്മളുടെ ഈ പ്രപ്പോസൽ നമുക്ക് അങ്ങോട്ട് വയ്ക്കാം, സ്റ്റേറ്റിലേക്ക് വയ്ക്കാം. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴും അവിടെ നിന്ന് നമ്മൾ അറിയിച്ചു നമുക്കാണ്. അത് ഇവിടെ ആദ്യം അറിയുള്ളൂ, കൃഷി വകുപ്പ് ആദ്യം അറിയും. അപ്പൊ നമ്മളെ ഒരു രാത്രിയിൽ വിളിച്ച് അറിയിച്ചു ഇങ്ങനെ നിങ്ങൾക്കാണ് ഫസ്റ്റ് എന്ന്. പിറ്റത്തെ പത്രത്തിലൊക്കെ വന്നപ്പോ ആണ് എല്ലാവരും അറിഞ്ഞത്. ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് പോയി അവാർഡ് വാങ്ങി, അത് കഴിഞ്ഞ് തിരിച്ചു ഇവിടെ വന്ന് ഓണത്തിനായിരുന്നു അതൊരു ഇവിടുത്തെ ഒരു ഫംഗ്ഷനായിട്ട് നമ്മള് ആഘോഷിച്ചത്. ഈ ഒരു അഗ്രികൾച്ചറൽ പ്രൊജക്ട് വഴി കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയായിരുന്നു? ആ കുട്ടികൾക്ക് അത് വളരെ താല്പര്യമായിരുന്നു. കാരണം വെള്ളം രാവിലെ തന്നെ അവർ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും കുടവും ഒക്കെ എടുത്ത് വെള്ളം കോരാനും അത് നനയ്ക്കാനും പിന്നെ അതിന്റെ പുല്ല് പറിക്കാനും പിന്നെ അത് കുറച്ചുകൂടെ വളർന്നു വന്നപ്പോ അതിന്റെ ഫലങ്ങൾ എടുക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഒരു ഉത്സാഹമായിരുന്നു. പിന്നെ വെക്കേഷൻ കാലമായതുകൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റിയില്ല. കാരണം സ്കൂൾ ബസ്സൊന്നും പോകാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റിയില്ല. എങ്കിലും തനിയെ വരാൻ പറ്റുന്ന എല്ലാ കുട്ടികളും വന്ന് അതിനകത്ത് പങ്കുണ്ടായിരുന്നു. ഇവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വെച്ചാല്, നമ്മളെ വീടുകളിൽ പതിവ് ചെയ്യാത്ത ഒരു കാര്യമാണ് വീടുകളിലെ കുട്ടികൾ എന്ന് പറയുമ്പോ, അവർ കഴിയുന്നത് ഒരു സംരക്ഷണം കൊടുത്താണ് വളർത്തുന്നത്. പുറത്തിറങ്ങാതെ നോക്കുക, ആദ്യം മണ്ണിനോടും ഒക്കെ മല്ലിടാതെ നോക്കുക എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ ഇതവരെ ആദ്യം തുടങ്ങി അതിനകത്ത് ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ അവർക്ക് അതിനൊരു ആഗ്രഹമായിരുന്നു. പിന്നെ നമുക്കറിയാം മണ്ണിനോട് തന്നെ ബന്ധപ്പെടുമ്പോ അതൊരു അവർക്കൊരു തെറാപ്പിയാണ്. അതിലൂടെ മണ്ണ് നമുക്കറിയാലോ, നമ്മള് ചെരുപ്പിടാതെ നടക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിലൂടെ അവർക്ക് കിട്ടുന്ന കുറെ അറിവുണ്ട്. മണ്ണും മഴയും വെയിലും ഒക്കെ വരുമ്പോ എന്താ സംഭവിക്കുക, ചെടികള് വളർന്നു വരുന്ന അതിൽ അവർക്കുണ്ടാവുന്ന ഒരു തൃപ്തി. പിന്നെ കായ്കൾ പറിക്കുമ്പോ ഞങ്ങള് നട്ടതാണ്, അതിനകത്തുനിന്ന് കായ്കൾ പറിച്ച് വിൽക്കുമ്പോ അതൊരു സ്വയം സംതൃപ്തി നൽകുന്നുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് മാത്രല്ല, സ്റ്റാഫിനും അത് കാണാമായിരുന്നു. ഈ ഒരു അഗ്രികൾച്ചറൽ പ്രൊജക്ട് ചെയ്തു, അവാർഡ് കിട്ടി, സമൂഹത്തിന് ഇതിൽ നിന്ന് കിട്ടുന്നൊരു മാതൃക എന്തായിരുന്നു? എന്നുവെച്ചാ ഓരോ കുടുംബത്തിനും അതിൻ്റെതായ ഓരോ രീതിയിലൊരു കൃഷി, അടുക്കള കൃഷി തോട്ടം എന്ന് നമ്മൾ പറയും. അതുപോലെ ഉണ്ടായാലും വിഷമില്ലാത്ത സാധനങ്ങൾക്ക് നമ്മൾ കഴിക്കാം. ഇപ്പൊ ഇവിടെ തന്നെ നമ്മളിത് വിൽക്കുമ്പം സാധാരണ കടയിൽ നിന്ന് നിലേക്കാളും കൂടുതൽ വിലയാണെങ്കിലും അത് അന്വേഷിച്ച് നമ്മൾ പല ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇടുമ്പം അത് അന്വേഷിച്ച് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ വീടുകളിൽ ചെയ്യുവാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കാൻ സാധിക്കും. ഈ ഒരു അഗ്രികൾച്ചറൽ പ്രൊജക്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാന്ന് തന്നെ വിചാരിക്കുന്നത്. കാരണം അത് മൊത്തമായിട്ട് പച്ചക്കറിത്തോട്ടാക്കുന്നില്ല, കാരണം അത് നമ്മൾക്ക് ഭയങ്കര ഒരു എഫേർട്ടാണ്. നമ്മളെല്ലാവരും കൂടെ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇത്ര നാള് അതിനുള്ള ഫൈനാൻസ് പ്രാർത്ഥന ഫൗണ്ടേഷൻ തന്നായിരുന്നു. ഇനിയിപ്പോ അവര് നമ്മൾക്ക് അത്രയും തരുന്ന നമുക്ക് തോന്നുന്നില്ലേ, പല സ്ഥലത്തവർക്ക് അവർക്ക് കൊടുക്കേണ്ടതുണ്ടല്ലോ. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് കാർഷിക വിളകളും
കുറച്ച് മില്ലറ്റ്സ്, കുറച്ച് പച്ചക്കറി, അങ്ങനെ ഒരു രീതിയാണ് ഇനി അടുത്ത വർഷം ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം? ഫൈനാൻസ് ആയിട്ട് നമുക്ക് അങ്ങനെ സഹായങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു പ്രോത്സാഹനം, അത് അവാർഡ് എന്ന് പറയുമ്പം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് തരാനായിട്ട് സർക്കാർ ഫിനാൻസ് ആയിട്ടൊന്നും തരില്ല. നമ്മൾക്ക് ആ അവാർഡ് ആ ഒരു ഷീൽഡ് തന്നു എന്നല്ലാതെ നമുക്ക് തന്നില്ല. അതേ സമയത്ത് സർക്കാർ സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കൊക്കെ അവർ കൊടുത്തായിരുന്നു. ഈ സ്ഥാപനം നിലനിന്നു പോകാൻ വേണ്ടിയിട്ട് ഇതിനായിട്ടുള്ള സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇവർക്കായിട്ടുള്ള സാലറി കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ ചെയ്യുന്നത്? നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന സർക്കാരിൽ നിന്നൊരു പാക്കേജാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്. പാക്കേജിൽ പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ടീച്ചറിനും ഒരായിക്ക് മാത്രമുള്ളതായി നമുക്ക് കിട്ടിയുള്ളൂ. ബാക്കി നമ്മൾ 22 പേരുടെ വർക്ക് ചെയ്യുന്നത്, ബാക്കി 20 പേർക്കും പ്രോവിൻസ് ആണ്, വളരെ തുച്ഛമായ തുകയാണ് നമ്മളിപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത്. മറ്റു നാടുകളിലൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ ഇരട്ടി സാലറി കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടില് ഒന്നും കിട്ടാത്തൊരവസ്ഥയിലും നമ്മൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ പ്രോവിൻസ്, നമുക്കിപ്പോ നമ്മളുടെ സ്ഥാപനം ഒരു CMC അധികാരികളുടെ കീഴിലായതുകൊണ്ട് അങ്ങനെയെങ്കിലും നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒറ്റപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ ഇതിനു വേണ്ടി എന്തെങ്കിലും ആൾക്കാരെ സമീപിക്കുക അങ്ങനെ വല്ലതും ചെയ്തിരുന്നു? നമ്മൾക്ക് അറിഞ്ഞു വന്ന് ഇപ്പൊ ഇങ്ങനെയുള്ള സ്കൂളാന്നൊക്കെ അറിഞ്ഞു വന്നു കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ തരുന്നതല്ലാതെ നമ്മൾക്ക് അങ്ങനെ ചോദിച്ച് നമ്മൾക്ക് ഇപ്പൊ പോകാനുള്ള ഒരു സാധാരണ ഒരു സിസ്റ്റേഴ്സിന്റെ സ്ഥാപനം, അച്ഛന്മാരുടെ സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ വലിയ കെട്ടിടം, അതിനകത്ത് ഇത്ര ആൾക്കാർ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അത് തരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതെന്തായാലും അവരുടെ സഭ നടത്തിക്കൊണ്ട് പോകുന്നതല്ലേ, അവർക്ക് ഒത്തിരി പൈസ ഫോറിനിൽ നിന്നൊക്കെ വരവേണ്ടെന്നാണ് ആൾക്കാരുടെ ഒരു ധാരണ. പക്ഷെ ഒന്നും ഇപ്പൊ നമുക്ക് അറിയാം, ഗവൺമെന്റ് ഒന്നും നമുക്ക് പുറത്തുനിന്നും വരവ് ഇല്ല. പുറത്തുനിന്നുള്ള വരവുകളെല്ലാം നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളിലും നിർത്തിയിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ നന്നായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോ സാമ്പത്തികമായിട്ട് ആരെങ്കിലൊക്കെ ചിലപ്പോഴൊക്കെ സഹായിക്കാറുണ്ട്. ഞങ്ങളുടെ കാഴ്ചക്കാർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ എന്തെങ്കിലും സിസ്റ്ററിന് പങ്കുവെക്കാനുണ്ടോ? നിങ്ങളിപ്പോ യൂത്ത് ആണ്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വരും തലമുറകളിലേക്ക് വരുമ്പം ഇങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കാനുള്ള ബാധ്യത തലമുറകൾ മാറുമ്പോൾ നിങ്ങളിലേക്കാണ് വരുന്നത്. അത് നിങ്ങൾ ഏറ്റെടുക്കുക, സമൂഹത്തിന്റെ ഒരു ബാധ്യതയാണ്, നാടിന്റെ ഒരു നാട് അതിന് കടപ്പെട്ടിരിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ വരുന്നത് അവരുടെ കാരണങ്ങൾ കൊണ്ടല്ലോ അങ്ങനെയൊക്കെ ആവുന്നത്. അപ്പൊ അവരെ സംരക്ഷിക്കാനും അവരെ വളർത്തുന്നവരെ പരിപാലിച്ചു കൊണ്ടുവരാനും നമുക്കെല്ലാം ഉത്തരവാദിത്വം ഉണ്ട്. അപ്പം നിങ്ങളും അത് ഏറ്റെടുക്കുക, നിങ്ങളും മറ്റുള്ളവർക്ക് പകർന്നെടുക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഈ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ച അധ്വാനം, അതോടൊപ്പം തന്നെ കിട്ടിയ പുരസ്കാരം, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് വലിയൊരു മാതൃക തന്നെയാണ്. ഭാവിയിൽ അവർ ഇനിയും മികച്ച നേട്ടങ്ങൾ കാഴ്ചവെച്ച് ഇനിയും ഉന്നതികളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.